കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത. കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് വടകര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ധർണ നടത്തി. കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സി വത്സലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ച 1913ലാണ് തുടങ്ങുന്നത്. അതിന് ഊക്കവും അതുപോലെ തന്നെ ഊർജവും കൊടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സമയത്താണ്. സഹകരണ പ്രസ്ഥാനങ്ങളെ ഇന്ത്യ രാജ്യത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കണമെന്നുള്ളൊരാശയം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ഉടലെടുത്തത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൻ പറഞ്ഞ മൂന്ന് വാചകങ്ങൾ നമുക്കറിയാം. ജനാധിപത്യത്തെപ്പറ്റി വിശേഷിപ്പിക്കുന്ന സമയത്ത് അതാണ് നമുക്ക് ആദ്യമായിട്ട് തോന്നുക. ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നുള്ള ജനങ്ങൾക്ക് ജനങ്ങളാൽ വേണ്ടി ജനങ്ങളുടേതായ തിരഞ്ഞെടുപ്പ് നടത്തുന്ന അധികാരി വർഗങ്ങൾ കൈയാളുന്ന കൂട്ടായ്മ, അതാണ് ജനാധിപത്യം. അതുപോലെ തന്നെ ആ ആശയം ഉടലെടുത്തതിൽ നിന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സഹകരണ പ്രസ്ഥാനങ്ങളെ വിശേഷിപ്പിക്കാനായി എടുത്തത്. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്നുള്ളതിന് പകരം ഫോർ ദ മെമ്പേഴ്സ്, ബൈ ദ മെമ്പേഴ്സ്, ഓഫ് ദ മെമ്പേഴ്സ് എന്നുള്ള നിലയ്ക്ക് പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം കൊടുത്തുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് സഹകരണ പ്രസ്ഥാനങ്ങൾ വളരുന്നതിന് പുറമെ കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളൊക്കെ തന്നെയും ഈ പ്രസ്ഥാനത്തിൻ്റെ ആക്കവും ഊക്കവും അതുപോലെ തന്നെ ഊർജവും വർദ്ധിപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സാമ്പത്തികമായും സാമൂഹികമായും എന്നും സഹകരിച്ചിട്ടുള്ളത് സഹകരണ മേഖലയാണ്. സഹകരണ മേഖലയിലെ പ്രതിസന്ധി ജീവനക്കാരുടെ ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണം, സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പുനഃപരിശോധന, പ്രമോഷൻ മാനദണ്ഡം, 2-4 ശനി അവധി, ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയുടെ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല ഉത്തരവുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകണമെന്ന് താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ധർണയിൽ ജില്ലാ പ്രസിഡന്റ് സി വി അജയൻ അധ്യക്ഷത വഹിച്ചു. ആർ രജീഷ് സ്വാഗതം പറഞ്ഞു. പ്രകാശൻ കുനിയിൽ നന്ദി പറഞ്ഞു. പരിപാടിയിൽ ബാബു ഒഞ്ചിയം, മോഹനൻ പാറക്കടവ്, ഭാസ്കരൻ, നല്ലാടത്ത് രാഘവൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ നിതീഷ്, സന്തോഷ്, ദേവാനന്ദൻ, പ്രതീഷ്, ജിജേഷ് തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത.